ഹായ് ഫ്രണ്ട്സ്, ഷെറൻസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. നമ്മുടെ കൺമണിക്ക് ഒരു സൈക്കിൾ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എടുത്തിട്ടുണ്ടായിരുന്ന ചെറിയൊരു വീഡിയോ ആണ്, ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ സൈക്കിൾ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺമണിക്ക് പറ്റിയ സൈക്കിള് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സൈക്കിൾസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കുറച്ച് സേഫ് ആയിട്ടുള്ള സൈക്കിളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. കൺമണിക്ക് എല്ലാ സൈക്കിളും ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതും അതുപോലെ തന്നെ അവൾക്ക് സേഫ് ആയിട്ടുള്ള സൈക്കിളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പട്ടിക്കാട് ഹൈവേയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സൈക്കിൾ ഷോപ്പിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വാങ്ങാനായിട്ട്. അപ്പോൾ ആദ്യം ഈ സൈക്കിളാണ് കൺമണിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് നമ്മൾ വാങ്ങിയില്ല, കാരണം ഇതിന് സപ്പോർട്ടിംഗ് വീലും അതുപോലെ തന്നെ ബാക്ക് സപ്പോർട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വലിയ ധൈര്യമില്ല ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൈക്കിള് ചെറുതായി, കാരണം നല്ല ഹൈറ്റ് വെച്ചപ്പോൾ അത് ചവിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് അതിന് കളിക്കാനൊന്നും ആരും കൂട്ടില്ല. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു സൈക്കിളൊക്കെ വാങ്ങി കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ പോയത്. അപ്പോൾ കൺമണിമുത്ത് ഓണപരീക്ഷയ്ക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് വാങ്ങി കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ചെറിയൊരു ഗിഫ്റ്റും കൂടിയിട്ടാണ് ഇത്. അപ്പോൾ നെക്സ്റ്റ് വീണ്ടും ഒരു സൈക്കിൾ എടുത്ത് നോക്കി, അതും അച്ഛനും അതുപോലെ തന്നെ കൺമണിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അതിനും ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. സപ്പോർട്ടിംഗ് വീൽ അവർ വെച്ചു തരും, പക്ഷേ ബാക്ക് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് വാങ്ങിയില്ല. കൺമണിക്ക് എല്ലാ സൈക്കിളും ഇഷ്ടപ്പെട്ടു. കൺമണിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചെറിയ സൈക്കിളുകൾ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി നാളെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈക്കിൾസാണ് നമ്മളിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല സൈക്കിളായിരുന്നു കേട്ടോ ഇവിടെ. അത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള സൈക്കിളുകളാണ്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നമ്മുടെ ഈ ഭാഗത്ത് തൃശ്ശൂരൊക്കെ താമസിക്കുന്നവർക്ക്, അതായത് പട്ടിക്കാട് ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് അത് യൂസ്ഫുൾ ആകും. അപ്പോൾ ഇത് ഈ സൈക്കിളും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അടുത്ത കുറേ സൈക്കിളുകളൊക്കെ നോക്കിയിട്ട് അവസാനം കൺമണിക്ക് ഒരു സൈക്കിൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തന്തു സൈക്കിളിനെ പറ്റി എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൺമണി ചെറിയ ചെറിയ സൈക്കിളുകളിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ കയറിയിരിക്കലും ചവിട്ടലൊക്കെ ആയിരുന്നു. ഫൈനലി ഞങ്ങളൊരു സൈക്കിൾ സെലക്ട് ചെയ്തു. അതേതാണ് കേട്ടോ, കൺമണിക്ക് ഇഷ്ടപ്പെട്ടു ഈ സൈക്കിള്. എങ്കിലും വീണ്ടും നമ്മൾ കുറച്ചും കൂടി നല്ലതുണ്ടോ എന്ന് നോക്കി. ആ സമയത്ത് വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് വന്നു. കൺമണി ചെറിയ ചെറിയ സൈക്കിളുകളിലുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനത് കൺമണിക്കൊരു ഗിഫ്റ്റും കൂടി ആയതുകൊണ്ട് ഞാനിതൊരു വ്ളോഗായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുന്നത്, എൻ്റെ കൊച്ചു കൊച്ചു വ്ളോഗുകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റുമെങ്കിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ആ സൈക്കിൾ തന്നെ സെലക്ട് ചെയ്തു. നമ്മളതിൻ്റെ പേയ്മെൻറ്റൊക്കെ ചെയ്തു. അപ്പോൾ ഈ സൈക്കിളാണ് നമ്മൾ കൺമണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഏകദേശം ഒരു 7000 അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അവർ എയറൊക്കെ അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ നമ്മുടെ കൺമണിമുത്തിൻ്റെ ഓണത്തിനുള്ള ഗിഫ്റ്റ്, ഓണ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിച്ചതിനുള്ള ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം കൺമണിമുത്ത സൈക്കിള് ഒന്ന് ചവിട്ടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒത്തിരി വലിയ സൈക്കിളായതുകൊണ്ട് ചവിട്ടാനൊക്കെ ഇച്ചിരി പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും കൺമണിക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അത് ചവിട്ടി, സപ്പോർട്ടിംഗ് വീലൊക്കെ ഉള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ അവൾക്ക് ചവിട്ടാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.